നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ? നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഗർഭം കലക്കുന്ന ഒഴിച്ച് മറ്റെന്തും ഞാൻ ചെയ്യും. ഇതൊന്നും അല്ല, അതിനേക്കാ വലിയ കലകല. അതെന്തോ? ബാങ്കിന്റെ പലിശ 2 കോടി രൂപ അടയ്ക്കാൻ വിശ്വട്ട് ഒരു ഐഡിയ പറഞ്ഞു തന്നു. തല പോകുന്ന വല്ല കേസും ആയിരിക്കും. അതെ, തല പോകുന്ന കേസ് തന്നെ. ആ കരുവാറ്റയിലെ ടയർ കമ്പനി വിൽക്കാൻ. അതങ്ങ് വിറ്റാ പോരെ. വിൽക്കാൻ അതിന്റെ കയ്യിലല്ലല്ലോ. പിന്നെ എടി പൊട്ടി, ആ കമ്പനി പണയം വെച്ചിട്ടല്ലേ നിന്റെ അണ്ണൻ ആ മുട്ടത്തലേന്റെ അണ്ണാക്കിലൂടെ ഞാൻ 5 ലക്ഷം രൂപ ഇട്ടത്. ഇനി ആ കമ്പനി തിരിച്ചെടുക്കാതെ ഞാൻ എങ്ങനെ അത് വിൽക്കും? തിരിച്ചെടുക്കണം. എങ്ങനെ? ഏതായാലും ഈ കമ്പനി വിൽക്കുമ്പോ 2 കോടിയിലും മേലെ കിട്ടും. അത് കിട്ടുമ്പോ ആ പണയക്കാരന്റെ കാശും പലിശും കൂടെ ചേർത്തങ്ങ് കൊടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെന്റ് അങ്ങ് ഉണ്ടാക്കണം. നീ ഇപ്പൊ പറഞ്ഞ കാര്യം എനിക്ക് അറിയാൻ വേണ്ടിട്ടല്ല, പക്ഷെ അതല്ല പ്രശ്നം. പിന്നെന്തുവാ? എടി, ആ കമ്പനി ഞാൻ പണയപ്പെടുത്തിയേക്കുന്നത് ഒരു സുന്ദരപാണ്ഡ്യനാ. അവൻ ആരാണെന്നോ എന്താണെന്നോ ഒരു പുല്ലും എനിക്ക് അറിഞ്ഞുകൂടാ. അത് കൊള്ളാം. ഒരു കച്ചവടം നടത്തുമ്പോ അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണ്ടേ? അപ്പുറത്തെ വിപ്രാളത്തില് ഞാൻ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അതെങ്ങനെയാ, കാശ് വേണമെന്ന് പറഞ്ഞോണ്ട് നിന്റെ മറ്റേ ആങ്ങളെ ഒന്ന് കയറി പൊട്ടിക്കല്ലായിരുന്നോ? ആ, ഇനിയിപ്പോ കുറ്റം മുഴുവനും എന്റെ ആങ്ങളേക്ക് അങ്ങോട്ട് ഇരിക്കട്ടെ. അല്ലടി, കുറ്റക്കാരൻ ഞാനാ. ഗർഭസത്യാഗ്രഹം ഇരിക്കുമെന്ന് നിന്റെ ആ ആങ്ങളെ വന്ന് കെട്ടുകെട്ടി പറഞ്ഞോണ്ടല്ലേടി എനിക്കത് ചെയ്യേണ്ടി വന്നത്. ഇപ്പോ എല്ലാം കൈവിട്ടു പോയല്ലോ. ആ സുന്ദരപാണ്ഡ്യനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പണയം തിരിച്ചെടുത്താ പോരെ.